കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് കുറച്ച് കാലം കൂടി മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്ന ഒരു സ്ഥിതി വിശേഷമുള്ളപ്പോൾ UDFൽ പൊരിഞ്ഞടിയാണ്, അടി തുടരുകയാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെ സീറ്റായിട്ടുള്ള കുട്ടനാട് ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ പൊരിഞ്ഞടിയാണ്. അതായത് പരസ്യമായ വിഴുപ്പലക്കലുമായി ഇരു വിഭാഗങ്ങളും രംഗത്ത് വന്നതോടുകൂടി പാല കുട്ടനാട്ടിലും ആവർത്തിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. അപ്പോൾ അതിന് LDF വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. LDF ഒരു ഈസി വാക്ക് ഓവർ കുട്ടനാട്ടിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിപാടികളും ചെയ്തു കൊടുക്കുകയാണ് ജോസ് കെ മാണി വിഭാഗവും PJ ജോസഫ് വിഭാഗവും. നമുക്കറിയാം, പാലായിൽ ജോസഫ് വിഭാഗം തങ്ങൾക്ക് ചിഹ്നത്തിലൂടെ പണി തന്നപ്പോൾ രണ്ടിലയ്ക്ക് എതിരെ കളിച്ചു. കൈതച്ചക്ക അടയാളത്തിൽ തങ്ങൾക്ക് പാലായിൽ മത്സരിക്കേണ്ടി വന്നു. തോറ്റു തുന്നം പാടി പോവുകയും ചെയ്തു. മാണി സി കാപ്പൻ ഏതാണ്ട് KM മാണിയുടെ പേരിലുള്ള റെക്കോർഡുകളൊക്കെ പഴങ്കഥയാക്കി, ആ പഴങ്കഥയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, റെക്കോർഡ് തകർത്തുകൊണ്ട് KM മാണിയുടെ തട്ടകത്തിൽ ജയിച്ചു കയറി. അവിടെ മാണി സി കാപ്പൻ്റെ സമയം കൃത്യം 10:10 തെളിഞ്ഞു എന്നത് നമ്മൾ പാലായിൽ കണ്ടതാണ്. കുട്ടനാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ രണ്ടില ചിഹ്നത്തിൻ്റെ പാലായിൽ കിട്ടിയ ഒരു പണി, അതായത് ജോസഫ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തങ്ങളും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന കാര്യത്തിൽ നിന്ന് തെല്ലും പിന്നോട്ട് പോകുന്നില്ല എന്നാണ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത്. അപ്പോൾ UDFൻ്റെ കാര്യത്തിൽ ഈ കുട്ടനാട്ടിൽ UDFൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനവുമായിട്ടുണ്ട്. LDF അവിടെ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിക്കുന്നു എന്ന ഒരു കാര്യം തന്നെ നമുക്കിപ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ജോസഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജോസ് വിഭാഗവും സ്ഥാനാർത്ഥിയെ നിർത്തും. കുട്ടനാട് സീറ്റുമായി കോൺഗ്രസ് പോയാലും ജോസഫ് വിഭാഗത്തിന് നൽകില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നു. കാരണം മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണുനീർ കണ്ടാൽ മാത്രം മതി എന്ന തലത്തിലേക്കാണ് ജോസ് കെ മാണി വിഭാഗം. കാരണം അത്ര കട്ടക്കലിപ്പിലാണ് PJ ജോസഫുമായി. കാരണം കോൺഗ്രസ് കുട്ടനാട് സീറ്റ് ഏറ്റെടുത്താലും വേണ്ടിയില്ല, ആ PJ ജോസഫിനെ ആ പഞ്ചായത്തിലെങ്ങും അടുപ്പിക്കില്ലെന്നാണ് ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതെല്ലാം അനുദിനം അനുദിനം ആത്മവിശ്വാസം കൂട്ടുന്നത് LDFൻ്റെതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം തോമസ് ചാണ്ടിക്കല്ലാതെ ആ കുട്ടനാട്ടിൽ ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് തിരഞ്ഞു നടന്നിരുന്ന LDFന് ഓരോരോ എന്താ ജീവശ്വാസം ലഭിക്കുന്ന പോലെയാണ് ഈ ജോസ് ജോസഫ് വിഭാഗത്തിൻ്റെ UDFൻ്റെ തമ്മിലടി ഇപ്പോൾ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടിൽ പാല ആവർത്തിക്കുമെന്ന പ്രചരണം ശക്തമായിരിക്കെ സീറ്റുമായി കോൺഗ്രസ് പോയാലും ജോസഫ് വിഭാഗത്തിന് നൽകില്ലെന്ന ഉറച്ച നിലപാടിലേക്ക് ജോസ് കെ മാണി വിഭാഗം എത്തിച്ചേർന്നിരിക്കുന്നു. പാലായിൽ ചിഹ്നത്തിലൂടെ ജോസഫ് വിഭാഗം നൽകിയ പണി കുട്ടനാട്ടിൽ തിരിച്ചു നൽകാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം. ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജോസ് വിഭാഗവും സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥിയെയും അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് കുട്ടനാട് സീറ്റ് ഏറ്റെടുപ്പിച്ച് PJ ജോസഫിന് തിരിച്ചടി നൽകാനാണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൻ്റെ ഒരു തീരുമാനം, പദ്ധതി. ഇതിലൂടെ പാർലമെൻ്ററി പാർട്ടിയിലെ ജോസഫിൻ്റെ മേധാവിത്വത്തിന് തടയിടാനാണ് ജോസ് കെ മാണി ലക്ഷ്യമിടുന്നത്. UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിലെ ഏത് പക്ഷം മത്സരിച്ചാലും മറുവിഭാഗം വിമതനെ ഇറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ UDFൻ്റെ കാര്യത്തിൽ ഏതാണ്ട് കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയാൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി കുട്ടനാട്ടിൽ ഉണ്ടാകും. വോട്ട് രണ്ടായിട്ട് വിഘടിച്ചു പോകും, സംശയമൊന്നും വേണ്ട. പണ്ട് തിരുവല്ലയിൽ സംഭവിച്ചതുപോലെ തിരുവല്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനതാദളിസിലെ മാത്യു ടി തോമസിനെതിരെ വിക്ടർ ടി തോമസിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാമീപ്പൻ, അതായത് കേരള കോൺഗ്രസിലെ ഒരു പ്രാദേശിക തലത്തിൽ വളരെ സ്വാധീനമുള്ള സാമീപ്പൻ അവിടെ സ്ഥാനാർത്ഥിയായി നിന്നു, വിക്ടർ തോൽക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണം ചിലപ്പോൾ കുട്ടനാട്ടിൽ പരീക്ഷിക്കപ്പെട്ടേക്കാമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതുകൂടി മുന്നിൽ കണ്ടാണ് കുട്ടനാട് സീറ്റ് കോൺഗ്രസിന് നൽകാൻ ജോസ് കെ മാണി വിഭാഗം നീക്കം നടത്തുന്നത്. കൈവശമുണ്ടായിരുന്ന പുനലൂർ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറിയാണ് കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. ജേക്കബ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് PJ ജോസഫ് വിഭാഗം ഒരുക്കങ്ങൾ തുടങ്ങിയതോടെയാണ് ജോസ് വിഭാഗം മറുതന്ത്രവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസിലെ ഏറ്റുമുട്ടൽ രൂക്ഷമായതിനാൽ കുട്ടനാട് സീറ്റ് എപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന നിലപാടിലാണ് ഐ ഗ്രൂപ്പ് ഉള്ളത്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉള്ളത്. എ ഗ്രൂപ്പ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. തമ്മിലടിച്ച് പാലാ സീറ്റ് നഷ്ടപ്പെടുത്തിയതുപോലൊരു സംഭവം ആവർത്തിക്കരുതെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത്. അതവർ കേരള കോൺഗ്രസിൻ്റെ ഇരുവിഭാഗങ്ങളോടും അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. കേരള കോൺഗ്രസിന് പഴയ ശക്തിയില്ലെന്നും കോൺഗ്രസ് മത്സരിച്ചാൽ
ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടനാട് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പകരം സീറ്റ് നൽകാമെന്ന വാഗ്ദാനം നൽകി കുട്ടനാട് ഏറ്റെടുക്കുക എന്നതാണ് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കുന്നതിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ല ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിനുള്ളത്. എന്നാൽ കേരള കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ എ ഗ്രൂപ്പ് അനുകൂലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഐ ഗ്രൂപ്പുള്ളത്. അതായത് സംസാരിച്ചാൽ ഉമ്മൻചാണ്ടി വഴങ്ങുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ. സീറ്റ് ഏറ്റെടുക്കുന്നതിനോട് പി ജെ ജോസഫിൻ്റെ പ്രതികരണം ഏത് തരത്തിലാവുമെന്നും കോൺഗ്രസിന് ഒരു ആശങ്കയുണ്ട്. കാരണം പി ജെ ജോസഫൊക്കെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. എന്തെങ്കിലും ഒരു ഇത്തിരി സെൻറ്റി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കൊന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഒന്നും മിണ്ടാതെ കണ്ണും പൂട്ടി മറുകണ്ണം ചാടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ്, അതൊക്കെ നേരെ കൂട്ടി കാലെ കൂട്ടി അറിയാവുന്നതുകൊണ്ടാണ് ഈ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ വളരെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുന്നത്. കുട്ടനാട്ടിൽ ജേക്കബ് ഏബ്രഹാമിനെ വിജയിപ്പിച്ചു നിയമസഭാ പാർലമെന്ററി പാർട്ടിയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ പി ജെ ജോസഫിന് മുമ്പിലുള്ള ഒരു ലക്ഷ്യം. ഇതിനെ തടയിടുക എന്നതാണ് ജോസ് കെ മാണിയുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഇതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ അന്തിമ വിജയം നേടാനാവും, തങ്ങളുടെ പക്ഷത്തിന് 2 ലക്ഷം അനുവദിച്ച് കിട്ടും എന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് പി ജെ ജോസഫ് ഉള്ളത്. നിലവിൽ പി ജെ ജോസഫ്, സി എഫ് തോമസ്, മോൺസ് ജോസഫ് എന്നിവരാണ് നിയമസഭയിൽ ജോസഫ് പക്ഷത്തുള്ളത്. മറുപക്ഷത്ത് റോഷി അഗസ്റ്റിനും എൻ ജയരാജുമാണ് ജോസ് കെ മാണി പക്ഷത്തുള്ളത്. അതായത് ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാടനും ഉൾപ്പെടെ 2 MPമാർ കൂടി ഉൾപ്പെട്ടതാണ് പാർലമെന്ററി പാർട്ടി എന്നാണ് ജോസ് കെ വിഭാഗം അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിൽ ഏത് പരിഗണിച്ചാവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പ്രഖ്യാപിക്കുക എന്നതാണ് ഇരു കൂട്ടരെയും ആശങ്കപ്പെടുത്തുന്നത്. അങ്ങനെ 2 ചിഹ്നം ആർക്ക് ലഭിക്കുമെന്നതൊക്കെ കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാര്യമായി അവശേഷിക്കുമ്പോൾ കുട്ടനാട് തമ്മിലടിച്ച് പാലാ കളഞ്ഞതുപോലെ കുട്ടനാടും തമ്മിലടിച്ച് കളയുമോ യുവന്മാർ എന്ന ഒരു പേടിയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്, കുട്ടനാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് LDF ആണ്. കാരണം ഈ കോൺഗ്രസ് ഇപ്പോൾ ജോസഫ് വിഭാഗം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി വിമതനായിട്ട് എന്തായാലും കാണും. അഥവാ UDF പറയുക ജോസ് കെ മാണി വിഭാഗം അവിടെ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ജോസഫ് വിഭാഗത്തിൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥി എന്തായാലും അവിടെ കാണും. തമ്മിലടിച്ച് അടിച്ച് പുരിഞ്ഞു കഴിഞ്ഞാൽ 2 വോട്ട് സ്പ്ലിറ്റായി പോകും. LDFന് അവിടെ ഒരു ഈസി വാക്ക് ഓവർ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDFന്റെ പ്രവർത്തകരും നേതൃത്വവും അവിടെ മനക്കോട്ട കെട്ടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കേരള കോൺഗ്രസ് നന്നാവുന്ന യാതൊരു ലക്ഷണവുമില്ല. തമ്മിലടിയും കുതുകാൽ വെട്ടും പരസ്പരം ചെളിവാരി എറിയലുമൊക്കെ കേരള കോൺഗ്രസിൻ്റെ ഒരു കുത്തക സംവിധാനമാണ്. അതവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പഠിച്ചതേ പാടൂ എന്ന് ഒരിക്കൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ് കേരള കോൺഗ്രസ്.